വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഇഡ്ഡലിയുടെ ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിൽ നമ്മൾ അരിയോ ഉഴുന്നോ അരക്കാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ വളരെ ഹെൽത്തിയായ ഒരു റെസിപ്പിയാണിത്. വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു റെസിപ്പി കൂടിയാണിത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പം ഈ ഒരു ഹെൽത്തിയായ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് റോൾഡ് ഓട്സ് ആണ്. നിങ്ങൾക്ക് ഏത് ഓട്സ് വേണമെങ്കിലും എടുക്കാം. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇത് നന്നായിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതേ നമ്മളുടെ ഇത് ആയിട്ടുണ്ട്. ഇത് കണ്ടത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു വരും. അതുവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അത് എന്നിട്ട് മാറ്റി വെക്കുക. ചൂടാറിന് ശേഷം നമുക്കത് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇനി ആ പാനിലേക്ക് തന്നെ വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കാൽ ടീസ്പൂണോളം പരിപ്പ്, ചെറിയ പരിപ്പാണിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു കാൽ ടീസ്പൂണോളം ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക്, ഒരു രണ്ട് പച്ചമുളകാണ് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് കേട്ടോ, അത് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു, ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി, ആവശ്യമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് റവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ റവ, ഇത് ഓൾറെഡി ഇത് വറുത്ത റവ ആയതുകൊണ്ട് ഒരുപാട് ടൈം ഇട്ട് വറുക്കേണ്ട ആവശ്യമില്ല. ഒന്നോ രണ്ടോ മിനിറ്റൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. അപ്പോൾ അല്ലെങ്കിൽ വറുക്കാത്ത റവയാണെങ്കിൽ ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ റവ ആയിട്ടുണ്ട്, ഓൾറെഡി വറുത്തതായതുകൊണ്ടാണല്ലോ ഇത്രയും കുറഞ്ഞ ടൈമിൽ ചെയ്യുന്നത്. വറുക്കാത്തതാണെങ്കിൽ കൂടുതൽ ടൈം എടുക്കുക. ഇപ്പോഴേ നമ്മുടെ ആ ഒരു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇതിനി മാറ്റി വെക്കാം. ഇനി നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ച ആ ഒരു ഓട്സ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഉണ്ടോ, ഇത് തൊട്ട് നോക്കുമ്പോൾ നല്ല പൗഡറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണോ എടുക്കേണ്ടത്, ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇത് നമ്മൾ ആദ്യം വറുത്ത് വെച്ച റവയും ആ വെജിറ്റബിൾസും കൂടിയുള്ള ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ബൗളിലോട്ട് നമ്മൾ ഈ പൊടിച്ചു വെച്ച ഓട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം നമ്മളുടെ ഇത് എന്താ പറയുക, കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒരുപാട് കൂടിപ്പോകരുത്. അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഞാനിപ്പോൾ ഒരു കപ്പാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ വീണ്ടും വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ ഈ ഒരു നല്ലൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ ഒരു അരക്കപ്പോളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി, ഇപ്പോൾ ഒരുപാട് ലൂസൊന്നും ആവേണ്ട, അന്നേ ഒരു ചെറുതായിട്ടൊന്ന് കട്ടി ആവുന്ന രീതിയിൽ. റവ ആയതുകൊണ്ട് വെള്ളം നന്നായിട്ട് അബ്സോർബ് ചെയ്യും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. അപ്പോൾ അതേ വീണ്ടും നമുക്കിത് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കുറച്ച് ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം, 10-15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും നോക്കാം നമുക്ക് ഇതിലേക്ക് വെള്ളം മതിയോ എന്ന്. അപ്പോൾ അതേ ഇപ്പോൾ അതേ 15 മിനിറ്റ് ശേഷം ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇപ്പോൾ കട്ടയായി വന്നിട്ടുണ്ട്. ഓട്സും റവയും വെള്ളം നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. ഇതൊരു കട്ടിയായിട്ടാണ്. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം, കാരണം നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയാണിത്. ഒരു കാൽ കപ്പോളം വെള്ളം വീണ്ടും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അതും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഒരുപാട് ലൂസായി പോവേണ്ട, അന്നേ ഒരു ചെറുതായിട്ടൊന്ന് ഒരു കട്ടിയായ രീതിയിൽ ആണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി എടുക്കുകയാണ്. അത് കട്ടകളൊക്കെ ഒന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പാകം മതിയാവും കേട്ടോ. ഇപ്പം നമുക്ക് കറക്റ്റ് പാകത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഇങ്ങനെ കോരി ഒഴിക്കുമ്പം ഇതുപോലെ എന്താ പറയുക, ചെറുത് പെട്ടെന്ന് അങ്ങോട്ട് വീഴുന്ന രീതിയിൽ, ഒരുപാട് ലൂസാവുന്ന രീതിയിലല്ല, ചെറുതായിട്ടൊന്ന് കട്ടിയുള്ള രീതിയിൽ. അപ്പോൾ ഞാനിതിലേക്ക് നമ്മൾ മിക്സ്
ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നേ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ ആവശ്യമായ ഉപ്പ്, ആദ്യം നമ്മൾ വെജിറ്റബിൾ വഴറ്റിയപ്പോൾ ഉപ്പിട്ട് കൊടുത്തു, അപ്പം വീണ്ടും കുറച്ചും കൂടി ഉപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഉപ്പ് കൂടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ എപ്പോഴാണോ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ആ ഒരു ടൈമിൽ ബേക്കിംഗ് സോഡ ഇട്ടാൽ മതി. വളരെ നുള്ള്, വളരെ ഒരു കാൽ ടീസ്പൂണും പോലും വേണ്ട, അത്രയ്ക്ക് ഇട്ടാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതും കൂടി ഇടുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇഡ്ഡലി പാത്രം ഞാൻ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തട്ടിലേക്ക് ഞാൻ എണ്ണ തടവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വീതം, ഈ ഒരു സ്പൂണിന് ഒരു സ്പൂൺ വീതമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം നിറച്ച് കൊടുക്കാം. എണ്ണ തടവാൻ മറക്കരുത്. അപ്പോൾ എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഓരോ സ്പൂൺ വീതമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മളുടെ ആവി കയറ്റാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആ ഒരു ഇതിലേക്ക്, ഇഡ്ഡലി പാത്രത്തിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ രണ്ട് തട്ടാണ് കേട്ടോ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. എൻ്റെ രണ്ട് തട്ടാണ്, രണ്ട് തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു ഏകദേശം ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിം വെച്ച്, ആദ്യം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക, ബാക്കി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു ചമ്മന്തി കൂടിയാണ്, അതിലേക്ക് മല്ലിയില എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി, ഒരു 2 പച്ചമുളക്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇനി ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഒരു 5-6 ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറുതായിട്ടുള്ളതാണ്, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ആദ്യം ഇത് മാത്രമായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി ഈ അടിച്ച കൂട്ടിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങയാണ്, ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം, വളരെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ചമ്മന്തിയുടെ പരുവത്തിൽ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇത് നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിത് മാറ്റി, ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കടുക് വറുത്തിടുകയോ എന്താ ചെയ്യാം. അപ്പോൾ ഞാനിപ്പം പ്രത്യേകിച്ച് ഓയിലെടുക്കുന്നില്ല, അപ്പം ഇത് കടുക് വറുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് കൈകൊണ്ടൊന്ന്, ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ആദ്യം ഒന്ന് ഓഫ് ചെയ്തിട്ടായിരുന്നു. ഇത് ജസ്റ്റ് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. നമുക്കിന്ന് മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം ഇതേ നമ്മളുടെ ഇഡ്ഡലി എല്ലാം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അതേ നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ തന്നെ ഇത് ഇതിൽ നിന്ന് ഇളകി തന്നെത്താനെ ഇളകി വരും കേട്ടോ. നമ്മൾ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു റെസിപ്പി കൂടിയാണ്, കാരണം ഇത് ഓട്സ് കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനും ഇത് വളരെ നല്ലതാണ്. ഇതിലേക്ക് നമ്മൾ അരിയോ ഉഴുന്നോ ഒന്നും തന്നെ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല. തലേ ദിവസം കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. വെറും 10-15 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്നതാണ്. നമ്മളിത് നരച്ചെടുത്ത് 10 മിനിറ്റ് മിക്സ് ചെയ്ത് വെക്കുന്ന സമയം മാത്രം മതി. അപ്പം ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.